പാചകവാതക വില കുറച്ച് കേന്ദ്ര സർക്കാർ എൽ പി ജി വിലയിൽ 200 രൂപ സബ്സിഡി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് എല്ലാവർക്കും 200 രൂപ കുറയുമ്പോൾ ഉജ്വൽ യോജന ഉപയോക്താക്കൾക്ക് 400 രൂപയുടെ നേട്ടമുണ്ടാകും വിവരങ്ങളുമായി കെ പി അഭിലാഷ് ആണ് ചേരുന്നത് അഭിലാഷ് ഇത് കേന്ദ്രത്തിന്റെ തീരുമാനമാണെങ്കിലും ഓണ ആഘോഷത്തിൽ നിൽക്കുന്ന മലയാളിക്ക് ഇതൊരു ഓണ സമ്മാനമാണല്ലോ തീർച്ചയായും ഓണാഘോഷത്തിനിടയിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണിത് എൽദോ സൂചിപ്പിക്കുന്ന പോലെ അത് മലയാളികളെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 200 രൂപയുടെ കുറവാണ് വരാൻ പോകുന്നത് ഇത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഉപഭോക്താക്കൾക്കും അതായത് പാചകവാതകം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ സിലിണ്ടറിന് 200 രൂപയുടെ കുറവ് ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് ഉപയോഗിക്കുന്ന പാചകവാതകം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 400 രൂപയുടെ കുറവ് കൂടിയാണ് ഒരു സിലിണ്ടറിൽ ഉണ്ടാകുന്നത് അതായത് എൽദോ ഈ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് പാചകവാതകത്തിൻ്റെ വില എങ്കിൽ പോലും നമുക്ക് ഒരു ശരാശരി എന്നത് 1100 രൂപയോളമാണ് ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾ ഒരു സിലിണ്ടറിനായി നൽകേണ്ടി വരുന്നത് അങ്ങനെയുള്ള ഉപഭോക്താക്കൾക്ക് 200 രൂപയുടെ കുറവുണ്ടാകുമ്പോൾ ഏതാണ്ട് 900 രൂപയും ശിഷ്ടവും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നു 900 രൂപ ശരാശരി വിലയിൽ രാജ്യത്തെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ഗാർഹിക സിലിണ്ടർ ലഭിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് ഉപയോഗിക്കുന്ന പാചകവാതകം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 700 രൂപയുടെ കുറവും ആണ് ഒരു സിലിണ്ടറിൽ ഉണ്ടാകുന്നത് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്കുകൾ പ്രകാരമാണ് എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 9.6 കോടി ഉപഭോക്താക്കൾ ആണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് പാചകവാതകം ഉപയോഗിക്കുന്നത് എന്നതാണ് കണക്കുകൾ കേന്ദ്ര സർക്കാർ പറയുന്നത് നിലവിലെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് 75 ലക്ഷം ഉപഭോക്താക്കൾ കൂടി വർദ്ധിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്നാണ് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടിയായി ഇത് മാറുന്നുണ്ട് നമുക്കറിയാം ഇതിന് രാഷ്ട്രീയമായി കൂടി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി നമുക്ക് വിലയിരുത്തേണ്ടതായി വരും കാരണം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടക്കം മാസങ്ങൾ മാത്രമാണ് എൽദോ ശേഷിക്കുന്നത് അങ്ങനെയൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒരുപക്ഷെ മറ്റു പല തീരുമാനങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയമായി തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ ഓരോ കുടുംബത്തെയും നേരിട്ട് ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നത് പാചകവാതകത്തിന്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ വിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ ആണ് അതായത് നിരവധി സ്ത്രീകൾ നമുക്കറിയാം ഇപ്പോൾ ഈ പാചകവാതക കണക്ഷനുകൾ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ എം കെ ഹരിദാസ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ എം കെ ഹരിദാസ് ഇപ്പോൾ അഭിലാഷ് കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിലേക്ക് നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് പാചകവാതകം അല്ലെങ്കിൽ പെട്രോൾ പോലുള്ളവ അതിൽ പാചകവാതക വില 200 രൂപ കൂടി സബ്സിഡി നൽകാനുള്ള തീരുമാനം അതിനെ എങ്ങനെ കാണുന്നു കേന്ദ്ര സർക്കാർ നീക്കത്തെ ഇതിനെ നമുക്ക് ഒറ്റ നോട്ടത്തിലും ഒറ്റവാചകത്തിലും സ്വാഗതം ചെയ്യാമെങ്കിലും ഇതൊരു ഔദാര്യമൊന്നുമല്ല സബ്സിഡി നിർത്തലാക്കിയിട്ട് വിവരാവകാശ നിയമപ്രകാരം ഓയിൽ കമ്പനികളോട് സബ്സിഡി നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനെക്കുറിച്ചിട്ട് വിചിത്രമായ മറുപടി പറഞ്ഞൊരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ഇതിനെ ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഗതം ചെയ്യാമെങ്കിലും നമുക്കൊരു തെരഞ്ഞെടുപ്പിന്റെ മണം നമുക്ക് എടുക്കുന്നുണ്ട് അതായത് ഇനിയിപ്പോ അടുത്ത് തന്നെ നമുക്കൊരു 10 രൂപ ഇന്ധനത്തിൽ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ ഇതിനൊരു ഞങ്ങളെപ്പോലുള്ള ഒരു നിരീക്ഷകന്മാർക്ക് ഇത് കാണാനാവുന്നത് തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാർഗമാണ് ക്രൂഡ് ഓയിലിന്റെ അന്തർദേശീയ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ 540 രൂപയ്ക്കോ 600 രൂപയ്ക്കോ സിലിണ്ടർ എല്ലാവർക്കും കൊടുക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനൊന്നും മുതിരാതെ ഇപ്പൊ എടുത്തടിച്ചിട്ട് ഈ തീരുമാനം എടുത്തത് ജനങ്ങളോടുള്ള പ്രീതിയേക്കാൾ ജനങ്ങളുടെ വോട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ നല്ലത് പറയാം നിങ്ങൾ പിന്നെ ഉജ്ജ്വല യോജന പറ്റിയിട്ട് ഈ അഭിലാഷ് കെ പി അഭിലാഷ് പറഞ്ഞതിനെ കുറിച്ച് പറയുകയാണ് അതായത് ഈ കൊടുത്ത ഉജ്ജ്വല യോജന പ്രകാരം കൊടുത്തിട്ടുള്ള സിലിണ്ടറുകളിൽ 70% സിലിണ്ടറുകളും സ്ക്രാപ്പ് വിലയ്ക്ക് തൂക്കി വിറ്റിരിക്കുന്ന ആൾക്കാർ കാരണം ആ ഉജ്ജ്വല യോജന പ്രകാരം കൊടുത്തിട്ടുള്ള സിലിണ്ടർ പിന്നീട്
നിറച്ച് അത് ഉപയോഗിക്കത്തക്ക തോതിലുള്ള സാമ്പത്തിക പരിസ്ഥിതി ഇല്ലാത്ത എല്ലാവരും ആ സിലിണ്ടറുകൾ വിറ്റിരിക്കുകയാണ്. അപ്പോൾ ഉജ്ജ്വൽ യോജന പ്രകാരം സിലിണ്ടറുകൾ എടുത്തിട്ടുള്ള കേവലം 40% ജനങ്ങളുടെ ജനങ്ങളിലാണ് ഇപ്പോൾ ആ സിലിണ്ടർ ഉള്ളത്. അതിൽ തന്നെ അത് കൂടുതലുള്ളത് ഞങ്ങളെ പോലുള്ളവരുടെ കണക്കെടുത്തപ്പോൾ, ഞങ്ങൾ പോലുള്ള ഈ സാമൂഹ്യ നമ്മുടെ സാംസ്കാരിക സംഘടനകൾ കണക്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഉജ്ജ്വൽ യോജന പ്രകാരം സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യാമെങ്കിലും ഇതിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയേക്കാൾ ഇതിലെ ഒരു വോട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ് പറയാൻ. വോട്ട് രാഷ്ട്രീയം മാത്രമാണെന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, തെരഞ്ഞെടുപ്പിന്റെ ഒരു മണമുണ്ടോ ശ്രീ എം കെ ഹരിത സൂചിപ്പിച്ചതുപോലെ ഈ പ്രഖ്യാപനത്തിന്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ സ്വയം പ്രധാനമായി ശ്രദ്ധിക്കണം. ഒന്ന്, കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് വിരുദ്ധർ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ വില നിയന്ത്രണം എടുത്തു കളഞ്ഞു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ തോന്നുംപടി കേന്ദ്ര സർക്കാർ വില കൂട്ടുന്നത്, അതുകൊണ്ട് ബി ജെ പി സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ്. എന്നാൽ ഇപ്പോ ഇന്നെടുത്ത തീരുമാനം ഉൾപ്പെടെ ഈ അടുത്ത സമയത്തുള്ള തീരുമാനങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് പെട്രോളിയം പ്രൊഡക്ടിന്റെ വില നിയന്ത്രണം ഇപ്പോഴും സർക്കാരിന്റെ കൈവശം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അത് നമുക്ക് വളരെ വ്യക്തമാവുകയാണ്. രണ്ട്, കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പോ ആവറേജ് കേരളത്തിലെ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില 1162 രൂപയാണ് ഒരു സിലിണ്ടർ ഗ്യാസിന്റെ വില കേരളത്തിൽ ആവറേജ്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ 200 രൂപ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു തട്ടിപ്പാണ്. ഞാൻ പറയാൻ കാരണം, പ്രൈം മിനിസ്റ്റേഴ്സ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം കേരളം നൽകിയിട്ടുള്ള കണക്ഷനുകൾ, ആ കണക്ഷനുകളിൽ വരുന്നവർക്കാണ് ഭൂരിപക്ഷവും ഈ എന്താ പറയുന്ന സബ്സിഡി ലഭിക്കുക. സബ്സിഡി, ഈ സബ്സിഡിയിൽ നിന്നും എണ്ണ കമ്പനികൾക്ക് ലഭിക്കേണ്ട ഡെപ്പോസിറ്റ്, അത് ഒരു സിലിണ്ടറിന് നേരത്തെ 1600 രൂപയായിരുന്നു, ഇപ്പൊ 2100 ആക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സിലിണ്ടർ നമുക്ക് തരുമ്പോൾ ഡെപ്പോസിറ്റ് ആയി കമ്പനി കൊടുക്കേണ്ടതുണ്ട്. 150 രൂപ റെഗുലേറ്ററിന്റെ പിന്നെ ഡെപ്പോസിറ്റ് ആയി നൽകേണ്ടതുണ്ട്. അപ്പോ ആ തുക വസൂലാക്കാൻ മാത്രമേ ഈ സബ്സിഡി ഉപയോഗിക്കുകയുള്ളൂ. അപ്പോ ഒരു സാധാരണക്കാരന് പ്രൈം മിനിസ്റ്റർ ഉജ്ജ്വല യോജന പ്രകാരം പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താവിന് 200 രൂപ സബ്സിഡി ലഭിച്ചാൽ ആ 200 രൂപയും സർക്കാർ തിരിച്ചു പിടിക്കും. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഡെപ്പോസിറ്റ് വസൂലാകുന്നത് വരെ അവരങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അടുത്ത 8-9 മാസക്കാലത്തേക്ക് ഇത്തരത്തിൽ കൊടുക്കുമെന്ന് പറയുന്ന 200 രൂപ പ്രൈം മിനിസ്റ്റർ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന തുക അത് തിരിച്ച് കമ്പനി തന്നെ വസൂലാക്കും. എന്ന് പറയുമ്പോൾ കമ്പനിക്ക് പരസ്യമായി പ്രതികരിക്കുമ്പോൾ കമ്പനി 200 രൂപ വെച്ച് വില കുറച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അത് തിരിച്ച് കമ്പനിയിലേക്ക് ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കോൺഗ്രസ് ഇതിനെ സ്വാഗതം ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സാധാരണക്കാരന് പ്രശ്നം ഉണ്ടാകുന്ന ഏത് പ്രവൃത്തി ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ സ്വാഗതം ചെയ്യും, ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടെ ഇത് ഒരു തട്ടിപ്പാണ്, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ നേരത്തെ എന്തുകൊണ്ട് ഇതിന് വില കുറച്ചില്ല, അതിനെ കുറിച്ച് കൂടി വ്യക്തമാക്കണ്ടേ? ഈ രാജ്യത്ത് 500-600 ഇടയ്ക്ക് പെർ സിലിണ്ടർ കൊടുക്കാമായിരുന്ന നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വില നിൽക്കുമ്പോ, ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ച് ഇപ്പോ 500-600 ഇടയ്ക്ക് ഒരു സിലിണ്ടർ കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി, കുറെ വർഷങ്ങളായി 1000-ൽ അധികമാണ് രാജ്യത്ത് ഒരു സിലിണ്ടറിന്റെ വില. അപ്പോ ആ തുക ഇത്രയും കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചത്, അതിനെ സംബന്ധിച്ച് സർക്കാർ വിശദീകരിക്കണ്ടേ? ഇപ്പോ ഓൾ ഓഫ് എ സഡൻ എങ്ങനെയാണ് ഈ 200 രൂപ കുറയ്ക്കാൻ അല്ലെങ്കിൽ 400 രൂപ കുറയ്ക്കാനും ഒക്കെ തയ്യാറാകുന്നത്? അപ്പോ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു, ഇപ്പൊ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചത് ചെയ്യുന്നു. ഇനി അങ്ങനെ ചെയ്യുമ്പോഴോ പ്രൈം മിനിസ്റ്റർ ഉജ്ജ്വല യോജന പ്രകാരമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഈ പറയുന്ന നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെയും കണക്ഷനിൽ ലഭിക്കുന്ന സബ്സിഡി അത് സർക്കാർ തന്നെ തിരിച്ചു പിടിക്കും എന്ന് പറയുമ്പോൾ സർക്കാരിന് ചിലവില്ലാതെ ഇത്തരത്തിലൊരു പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് പോലെ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ സർക്കാരിന് 1 രൂപ പോലും നഷ്ടം വരാൻ പോകുന്നില്ല. PMUY പദ്ധതി പ്രകാരമൊക്കെ 1 രൂപ പോലും നഷ്ടം വരാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എത്ര രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും അതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ PMUY പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ളവർക്ക് 1 രൂപ പോലും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ വളരെ നന്ദി ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം ശ്രീ എം കെ ഹരിദാസ് പ്രതികരിച്ചതിന്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ സാധാരണ കണക്ഷന് 200 രൂപ സബ്സിഡി, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷനുള്ളവർക്ക് 400 രൂപ സബ്സിഡി എന്നിങ്ങനെയാണ് നിരക്ക് കുറച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെയും രാഷ്ട്രീയ രംഗത്തുള്ളവരുടെയും വിമർശനം. എന്നാലും